കൊണ്ടുള്ള ഒരു തോരനാണ് ഞാൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട്, തേങ്ങായ രണ്ട് പച്ചമുളക്, ഒരു മൂന്ന് വെളുത്തുള്ളി, മൂന്ന് ചുമന്നുള്ളി, ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മുരിങ്ങയ്ക്ക എങ്ങനെയാണ് തോരന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മുരിങ്ങയ്ക്ക നമുക്ക് അതിൻ്റെ ഇങ്ങനെ എടുക്കുന്നു, എടുത്തിട്ട് ഇങ്ങനെ നേരെ കട്ട് ചെയ്തെടുക്കും. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് സ്പൂണ് വെച്ച് അകത്ത് നിന്ന് ഇങ്ങനെ വടിക്കും. ഇങ്ങനെ ഈ മുരിങ്ങയ്ക്കകത്തെ മാംസള ഭാഗം മുഴുവൻ നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കും. ചെറിയ ഇതായിട്ട് അരിഞ്ഞരിഞ്ഞ ഇടുന്നു. വീണ്ടും നമ്മൾ അടുത്ത മുരിങ്ങയ്ക്ക എടുക്കുന്നു, നടുകെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇതിനകത്തു നിന്ന് സ്പൂൺ വെച്ച് ഇങ്ങനെ വലിക്കുന്നു. എന്നിട്ടത് ചെറുതായിട്ട് പീസാക്കി കൊടുക്കുന്നു. ഇങ്ങനെ ഈ മുരിങ്ങയ്ക്ക മുഴുവൻ നമുക്കൊന്ന് എടുത്തു വരാം. ഇടത്തരം ജാറിലേക്ക് നമ്മൾ മൂന്ന് വെളുത്തുള്ളി, മൂന്ന് ചുമന്നുള്ളി, രണ്ട് പച്ചമുളക്, കുറച്ച് തേങ്ങ, ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നിന്ന് ചതച്ച് വരാം. ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കുന്നു. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു.
എന്നാ നിളയ്ക്കുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നു. ഒരു ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നു. നമ്മുടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നു. അതിനകത്തേക്ക് തോരന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. വെള്ളം ഇതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ്ക്കകത്ത് മാംസമുള്ള ഭാഗം ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിനി ഹൈ ഫ്ലെയിമിലേക്ക് ഇങ്ങനെ തട്ടി പൊത്തി വെച്ച് ഇപ്പം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. നമുക്കൊരടപ്പ് വെച്ച് ഇത് അടച്ചു വെച്ച് വെന്ത് വരട്ടെ. ഞാനൊന്ന് തുറക്കുന്നു. കണ്ട അതിനകത്തുനിന്ന് വെള്ളം, ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചു വരാം. ഈ വെള്ളമായ മുഴുവൻ അതിൻ്റെ അത് തോർന്നു വന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു മുട്ട ഇതിനകത്തേക്ക്, കോഴിമുട്ട ഇത് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് നമ്മൾ ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിം ആക്കി കൊടുക്കുന്നു. ആ മുട്ട അതിനോട് നന്നായിട്ട് യോജിച്ച് വരട്ടെ. ഇങ്ങനെ ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. സ്റ്റവ് ഓഫ് ചെയ്യുന്നു. ആ ചൂടോടെ അത് അവിടെ ഇരുന്ന് റെഡിയാകട്ടെ.